കോർണറിങ് കോൺഫിഡൻസ് കൂടുന്നത് ഒരു മിത്താണെങ്കിലും പക്ഷേ വണ്ടിയും റോഡും തമ്മിലുള്ള കണക്ഷൻ അത് ഇൻക്രീസ് ചെയ്യും. ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈഡർ ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ്, അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും വൈഡർ ടയറിനെ ഇഷ്ടപ്പെടുന്നവരാണ്. വൈഡർ ടയർ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് പിന്നിൽ നിന്നും നോക്കുമ്പോൾ ഒരു സൂപ്പർ ബൈക്ക് ഫീൽ, ഇല്ലെങ്കിൽ ഒരു ഹെവി ബൈക്കിൻ്റെ ഫീൽ ലഭിക്കും. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വൈഡർ ടയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോർണറിങ് കോൺഫിഡൻസ് കൂടുമെന്ന്. കോർണറിങ് കോൺഫിഡൻസ് കൂടുന്നത് ഒരു മിത്താണെങ്കിലും പക്ഷേ വണ്ടിയും റോഡും തമ്മിലുള്ള കണക്ഷൻ അത് ഇൻക്രീസ് ചെയ്യും. വൈഡർ ടയർ യൂസ് ചെയ്യുന്നത് ഒരു 75% നല്ലതാണ്, ബാക്കി 25% അത് ബാഡാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈഡർ ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതിനൊരു റേഷ്യോ ഉണ്ട്. അതായത് നമ്മൾ ഈ മോർട്ടാർ കുഴയ്ക്കത്തില്ലേ, അതായത് ചാന്ത് കുഴയ്ക്കുമ്പം അതിൻ്റെ അകത്ത് സിമൻ്റ് ആഡ് ചെയ്യുന്നതിനും മണൽ ആഡ് ചെയ്യുന്നതിനും ഒരു നിശ്ചിത അളവുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ടയറിൻ്റെ കാര്യത്തിൽ. അതായത് നമ്മുടെയൊക്കെ ബൈക്കുകളിൽ ടയർ വന്നിരിക്കുന്നത് ഒരു കോമ്പിനേഷൻ രീതിയിലാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ 90 ആണെങ്കിൽ ബാക്കിൽ 100, ഇല്ലെങ്കിൽ 120, അല്ല ചിലപ്പോൾ ഫ്രണ്ടിൽ 100 ആണെന്ന് വിചാരിച്ചോ, ബാക്കിൽ 140. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പം ഒരു 120 ബാക്ക് ടയർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്ക്, അതിൻ്റെ ടയർ മാറ്റി നമ്മൾ ഒരു 140 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ഫ്രണ്ടിൽ എത്രയാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയർ ചെറുത് ആക്കിക്കൊണ്ട് ബാക്കിലെ ടയർ മാത്രം തടിയൻ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, വണ്ടിക്ക് കൺട്രോളേ കാണത്തില്ല. അപ്പോൾ ടയറിൻ്റെ സൈസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 90 120 യൂസ് ചെയ്യുന്ന ബൈക്കുകളാണെങ്കിൽ നമുക്ക് ബാക്കിൽ 140 ആക്കണം. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ 100 ആക്കി കൊടുക്കണം. ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ABS ഉള്ള വണ്ടിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ABS ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ഉള്ളപ്പോൾ ഉള്ള ടയറുണ്ടല്ലോ അതുമായിട്ടുള്ളൊരു കണക്ഷനിലാണ്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടയർ ഇടുമ്പോൾ ആ ABSന് ഒരു പീക്ക് പെർഫോമൻസ് തരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിങ്ങിലും ആ ഫീൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ബ്രോഡ് ടയർ ഇടുമ്പോൾ വേറൊരു മെയിൻ പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ വണ്ടിയിൽ വെയിറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നതും ഈ ടയറിനൊരു 20% റോളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹെവി ടയർ ഇടുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ബൈക്കിൽ നിന്നും വരുന്ന എൻജിൻ്റെ പവർ അത് ചെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയിൻ വിടും. ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ ബെൽറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 35% പവർ അതിൻ്റെ അകത്തോട്ട് ലോസ് ആവുകയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ടയർ ഹെവി ആക്കും തോറും നമുക്കും എനർജിയുടെ ലോസ് ഉണ്ടാവും. അതായത് നമ്മൾ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർഫോമൻസ് ഇല്ലെങ്കിൽ പവറിന് ലോസ് ഉണ്ടാവും. ഈ ബെൽറ്റ് ഡ്രൈവ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഈ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് ക്രൂയിസർ മോട്ടോർ സൈക്കിളിലായിരിക്കും, ഒരിക്കലും ഒരു സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യത്തില്ല, ഹാർലി ഡേവിഡ്സൺ അതുപോലുള്ള ബൈക്കുകൾ. അപ്പം ഈ ടയറിൻ്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ.